കൊറോണ ടൈം നോക്കാൻ വേണ്ടിട്ടാ പോയവരത്തേക്ക് വന്നാടി. അപ്പോ നമ്മളിങ്ങനെ വെറുതെ മീൻ പിടിക്കാൻ നോക്കി. ഇതാ നമ്മളെ പിള്ളേരെന്താ മീൻ പിടിക്കുന്നുണ്ട്. ഭയങ്കരമായി സിമ്പിളായിട്ട് മീൻ പിടിക്കാത് ഇവിടെ കാണാം. So many things I do, and girl, you never want to judge. Maybe you're the reason that I ever fell in love. You never gave me drama, so no need to walk away. Girl, I just wanna be right with you every single day. ഇതാ നമ്മുടെ നാട്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഓഫ് ദിസ് കൺട്രി. ദിസ് പ്ലേസ് ഇസ് വെരി എന്താ നമ്മളെ ആശാനുണ്ട് ഇവിടെ. രണ്ട് ആശാന്മാരാണ് മീൻ പിടിക്കുന്നത്. നമുക്ക് മീൻ പിടിച്ച് കാട്ടി തരുന്നത് അത് ഒരു പ്രൊഫഷണൽ മീൻപിടുത്തക്കാരാണ്. നിങ്ങളെ വഞ്ചി എടുക്കൂലപ്പോ. ഇവര് മീൻ പിടിക്കുന്നവരുണ്ടെങ്കിൽ ചൂണ്ട കൊളത്താൻ വേണ്ടിയിട്ടാണ് മീൻ പിടിക്കുന്നത്. ഇത് പ്രൊഫഷണൽ മീൻപിടുത്തക്കാരാണ്. ഒരു വഞ്ചിയൊക്കെ ഉണ്ട്. ഞാൻ വഞ്ചിയിൽ അടുത്ത പ്രാവശ്യം ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. വഞ്ചിയിൽ പോയി വലട്ട് മീൻ പിടിക്കുന്നു. ഇതിപ്പോ ഒരു ചൂണ്ട കൂട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയ ഓശാനാ ചെറുതിനെ പിടിക്കില്ല, വലുതിനെ പിടിക്കുന്ന ആൾക്കാരാ. ഓശാനാ കാലിലെടുത്ത് കാലിലെടുത്ത് നാടും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുക. കാറ്റും കൊണ്ടിട്ട് അപ്പൊ പുറത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അധികം ദൂരെ ഒന്നും പോകാൻ പറ്റില്ലാത്തോണ്ട് ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാണ്. ആശാൻ ബിഗ് മാൻ ആണ്, പ്രൊഫഷണൽ ആണ് ആശാന്. നസീർ ആശാൻ ആണോ പ്രൊഫഷണൽ? ആശാമാരെ കുളിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം മാറി. ആശാമാര് നിൽക്കുന്ന കണ്ട ആള് അടിപൊളിയാണ്. പിന്നെ നമ്മള് ഉസാറാണ് ഇവിടെ. ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ ആക്കാണെങ്കിൽ ആ കാണുന്നത് എന്ന് പറയുന്നുണ്ടെങ്കില് കോഴിക്കോടിന്റെ മീൻ പിടിക്കാൻ ഇറങ്ങി. നമ്മൾ എത്ര മീൻ കിട്ടി നോക്കി. ഇഷ്ടം പോലെ മീനാണ് നമ്മ കിട്ടിയ. ഈ മീനെ പിടിച്ച ആൾക്കാരാണ് നമുക്ക് നേരത്തെ കിട്ടിയ മീനെ കാണിച്ചു തരണ്ടേ. താണിപ്പോ നേരത്തെ കിട്ടിയ മീൻ നമുക്ക് വേണ്ടോ? ഈ രണ്ടെണ്ണത്തിനാണ് നമ്മൾ കിട്ടിയത്. അത് കാണുന്നത് പോലല്ല, ഇത് വേറെ സ്പെഷ്യൽ സാധനമാണ്. ഇത് ശാസ്ത്രീയ നാമം ബെനിയ സുസിയ എന്നാണ്. സുസിയ എന്നാണ്. ഇത് അടിപൊളി സാധനമാണ്. റയർ പീസാണ്, സാധനം ആർക്കും കിട്ടാത്തതാണ്.